ആകാശ വിസ്മയമായി വലയ സൂര്യഗ്രഹണം. വടക്കൻ ജില്ലകളിൽ പൂർണ്ണമായും ദൃശ്യമായി. അന്ധവിശ്വാസങ്ങൾക്കെതിരായ ആഘോഷമാക്കി കേരളം. പോണ്ട, കണ്ണടിച്ചു പോയി, ഭക്ഷണം കഴിക്കരുത്, പുറത്തിറങ്ങരുന്നല്ല പറഞ്ഞു. അതിട്ടാണ്ട് നല്ല അനുഭവമാണ്. അതൊരു ചന്ദ്രന്റെ ഷേപ്പിലാണത്. വലയഗ്രഹണ ദൃശ്യങ്ങൾ തത്സമയം കണ്ട് പ്രധാനമന്ത്രിയും. ദേശീയ പൌരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമെന്ന് യു പി എ സർക്കാർ വ്യക്തമാക്കിയിരുന്നുവെന്ന് ബി ജെ പി. എൻ പി ആർ പൌരത്വ രജിസ്റ്ററിന് ആധാരമാക്കുമെന്ന് പാർലമെന്റിൽ അറിയിച്ചതിന് രേഖകൾ. മോദി ഭാരതമാതാവിനോട് കള്ളം പറയുന്നുവെന്ന് രാഹുൽ ഗാന്ധി. തടവു കേന്ദ്രങ്ങളില്ല എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ദൃശ്യങ്ങൾ സഹിതം രാഹുലിന്റെ ട്വീറ്റ്. പൌരത്വ പ്രതിഷേധത്തിൽ കോഴിക്കോട്ട് റോഡ് ഉപരോധിച്ചതിന് പിഴ ശിക്ഷ. എം ജി എസ് നാരായണൻ ഉൾപ്പെടെയുള്ളവർ പിഴയടയ്ക്കണം. ഇനി ആവർത്തിക്കരുതെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. ഉത്തരവ് മാനിക്കുന്നുവെന്നും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും എം ജി എസ്. പുതുവർഷത്തിലെ പ്ലാസ്റ്റിക് നിരോധനം സംസ്ഥാന സർക്കാരിന് വലിയ വെല്ലുവിളി. 50 മൈക്രോണിൽ താഴെയുള്ള കവറുകൾ ഇപ്പോഴും സുലഭം. അതിർത്തി കടന്നും കവറുകൾ എത്തുന്നു. പ്ലാസ്റ്റിക് നിരോധനത്തിൽ സർക്കാരിനൊപ്പം കൈകോർത്ത് ഏഷ്യാനെറ്റ് ന്യൂസ്. തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ശബരിമലയിൽ. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. നാളെ മണ്ഡലപൂജ. ഇതുവരെ വരുമാനം 156 കോടിയെന്ന് ദേവസ്വം ബോർഡ്. നൂറ്റാണ്ടിലെ ദൃശ്യവിസ്മയം കണ്ട് ലോകം. നൂറ്റാണ്ടിലെ രണ്ടാം വലയ സൂര്യഗ്രഹണം കണ്ട് കേരളം. വയനാട് ഒഴികെയുള്ള വടക്കൻ ജില്ലകളിൽ വലയ സൂര്യഗ്രഹണം പൂർണ്ണമായും കാണാനായി. തെക്കൻ കേരളത്തിൽ ഗ്രഹണം ഭാഗികമായിരുന്നു. രാവിലെ 8:04 കേരളത്തിൽ സൂര്യഗ്രഹണം തുടങ്ങിയത്. 9:24 ചന്ദ്രൻ പൂർണ്ണമായും സൂര്യബിംബത്തിനകത്തായി. വലയഗ്രഹണം എന്ന ആകാശവിസ്മയം. ആദ്യം വലയഗ്രഹണം കണ്ടത് കാസർഗോഡ്. നിമിഷങ്ങൾക്കകം മറ്റ് വടക്കൻ ജില്ലകളിലും വലയഗ്രഹണം കണ്ടു. പക്ഷേ വയനാട്ടിലെ കുറേ പ്രദേശങ്ങളിൽ കാർമേഘങ്ങൾ വിനയായി. വലയഗ്രഹണം കാണാൻ കൊതിച്ചെത്തിയ കുട്ടികൾ അടക്കമുള്ളവർക്ക് നിരാശ. തെക്കൻ കേരളത്തിൽ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമായി. 92% ഇവിടങ്ങളിലും സൂര്യബിംബം മറയ്ക്കപ്പെട്ടു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഗ്രഹണം കാണാനെത്തി. ഗ്രഹണം കാണാൻ ഒരുക്കിയ സ്ഥലത്തെല്ലാം വൻ ജനക്കൂട്ടമായിരുന്നു. ഗ്രഹണത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ നീക്കാൻ പലയിടങ്ങളിലും പായസ വിതരണവും ചെയ്തു. ഇനിയൊരു ഗ്രഹണം കാണാൻ കേരളം 2031 വരെ കാത്തിരിക്കണം. വിവിധ ബ്യൂറോകളോടൊപ്പം സയൻസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ആദ്യമായി വലയ സൂര്യഗ്രഹണം കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. അവധിയാഘോഷങ്ങൾ മാറ്റിവെച്ച് സഹപാഠികൾക്കൊപ്പം കൂട്ടമായെത്തിയാണ് പലരും സൂര്യഗ്രഹണം ആഘോഷമാക്കിയത്. ഇതേപോലത്തെ ഇനി ചാൻസ് കിട്ടുമോ അറിയില്ല. അതുകൊണ്ടാണ് വീട്ടുകാരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ അടുത്തുള്ള വീട്ടുകാരും ചോദിച്ചാൽ നീ പോകണ്ട, കണ്ണടിച്ച് പോയി, ഭക്ഷണം കഴിക്കരുത്, പുറത്തിറങ്ങരുന്നല്ല പറഞ്ഞ്. അപ്പോൾ എൻ്റെ അമ്മച്ചെല്ലാം പറഞ്ഞ് പോടും, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ശാസ്ത്രത്തിനെ കൊണ്ടാണ് നമ്മളെ കളി. അപ്പോൾ പുതുതായിട്ട് നിരീക്ഷിക്കാൻ പറ്റി. ഇത് ആദ്യത്തെ ആണ് അവസാനത്തെ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു ചാൻസേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതെന്തിനാണ് വേസ്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അടിപൊളിയായിരുന്നു, നല്ലോണം കണ്ട്. അതൊരു ചന്ദ്രന്റെ ഷേപ്പിലാണത്. ഇത് നല്ലതായിരുന്നു. ആദ്യ ഒറ്റയിട്ടാ കാണണേ. ഇത് ചന്ദ്രൻ വന്ന് സൂര്യനെ കവർ ചെയ്യുമ്പോ സൂര്യൻ ഒരു ചന്ദ്രക്കലയുടെ രൂപത്തിലാ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യമായിട്ടാണ്. നല്ല അനുഭവമാണ്. ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് 3-ാം ക്ലാസ്സില്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കണ്ടു. ആദ്യം കണ്ടു മാഷന്മാര് പറഞ്ഞിട്ട് എല്ലാരും ഒത്തുചേർന്നിട്ട് വന്നു. ആദ്യമായിട്ടാണ് കണ്ടത്. പിന്നെ നമ്മള് പറയാ അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റി മറിച്ചിട്ട് കുറച്ച് പുതിയ കാര്യങ്ങളെല്ലാം ചെയ്തു. ഭക്ഷണം കഴിച്ചു. പിന്നെ സൂര്യഗ്രഹണത്തിന്റെ ഇടക്ക് നമ്മളെല്ലാവരും ഒത്തുചേർന്നു. ഒരു സ്ഥലത്ത് ഒത്തുചേർന്നിട്ട് നമ്മൾ നിരീക്ഷിച്ച കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെച്ചു. അതിൽ നിന്ന് പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടി. പിന്നെ മാഷന്മാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു കോട്ടയം കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ ഗ്രഹണ കാഴ്ചകൾ. ഗ്രഹണ സമയത്ത് പായസം വിതരണം ചെയ്താണ് കാഴ്ചക്കാരെ കോളേജ് അധികൃതർ വരവേറ്റത്. കോട്ടയത്ത് നിന്നും ആർ പി വിനോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
നിരവധി അന്ധവിശ്വാസങ്ങൾ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സൂര്യഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ തരത്തിലുള്ളത്. പഴയ തലമുറ ഇത് ധാരാളമായത് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇന്ന് ദേവമാതാ കോളേജിൽ, കോട്ടയം ദേവമാതാ കോളേജിൽ ഒരു വ്യത്യസ്തമായ ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ ഇല്ലാതാക്കി അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇന്ന് കോട്ടയം ദേവമാതാ കോളേജിൽ ഈ ഗ്രഹണ സമയം നടന്നത്. തോമസ് ചാഴികാടൻ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുന്നു. നിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലൊരു വലിയ ഈ അന്ധവിശ്വാസം പോലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. സൂര്യഗ്രഹണം വിഷം പരത്തുന്ന ഒരു ദിവസമാണ് എന്നും പാമ്പ് സൂര്യനെ വിഴുങ്ങുന്ന സമയമാണ് എന്നും ഒക്കെ ധരിച്ചിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൻ്റെ അന്ധവിശ്വാസം ശരിയല്ല എന്ന് ശാസ്ത്ര സാങ്കേതിക വികസനത്തിലൂടെ നേട്ടത്തിലൂടെ നമുക്കൊക്കെ അറിവ് നൽകുന്ന ഒരു കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുകയാണ്. പായസം കുടിച്ചു, കുഴപ്പമൊന്നുമില്ല. പായസം കുടിച്ചു എന്ന് മാത്രമല്ല, പായസം കുടിക്കുന്നത് കൊണ്ട് യാതൊരു അബദ്ധവും ഉണ്ടാവില്ല, കുഴപ്പവും ഉണ്ടാവില്ല എന്ന് നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഈ ശാസ്ത്ര രംഗത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പായസം കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ ആരെങ്കിലും വേണ്ടെന്നല്ലോ പറഞ്ഞു? ഇല്ല ഇല്ല, പലരും ചോദിച്ചു ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു സന്തോഷപൂർവ്വം അറിവ് വാങ്ങി കുടിക്കുകയായിരുന്നു ചെയ്തു. എല്ലാരും നല്ല ആക്സെപ്റ്റ് ചെയ്തു. ആ ചെയ്തു. അപ്പോൾ പുതിയ തലമുറ അതിലേക്ക് വരുന്നില്ല എന്നാണ് അത് തെളിയിക്കുന്നത്. ഏതായാലും ഒരു കുഴപ്പമില്ലാന്ന് തെളിയിച്ചിരിക്കുന്നു. ഏതായാലും ഏഷ്യാന ന്യൂസും പായസം കുടിച്ചുകൊണ്ട് സൂര്യഗ്രഹണ സമയത്ത് ഒരു കുഴപ്പമില്ലാന്ന് തെളിയിക്കാൻ പോവുകയാണ്. ഏതായാലും ക്യാമറമാൻ ജി കെ പി വിജേഷിനൊപ്പം കോട്ടയത്ത് നിന്നും ആർ പി വിനോദ്, ഏഷ്യാന ന്യൂസ്. കോടമഞ്ഞും കാർമേഘങ്ങളും ചതിച്ചു. വയനാട്ടിൽ കൽപ്പറ്റയിലും ബത്തേരിയിലും വലയ സൂര്യഗ്രഹണം പൂർണ്ണമായും കാണാനായില്ല. മാനന്തവാടിയിൽ മാത്രമാണ് ഗ്രഹണം പൂർണ്ണമായും കാണാനായത്. ടെലിസ്കോപ്പ് മുതൽ കലാപരിപാടികൾ വരെ ഒരുക്കി ആഘോഷമായാണ് കൽപ്പറ്റയിലും ബത്തേരിയിലും വലയഗ്രഹണം കാണാൻ ആയിരങ്ങൾ ഒത്തുകൂടിയത്. നൂറുകണക്കിന് സൗരകണ്ണടകൾ വിതരണം ചെയ്തു. LCD സ്ക്രീനുകളും തയ്യാറാക്കിയിരുന്നു. ഇടയ്ക്ക് മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ എത്തിനോക്കിയപ്പോൾ ആവേശം. പക്ഷേ വലയഗ്രഹണത്തെ മഞ്ഞും മേഘവും മറച്ചു. സാധാരണ എല്ലാ ഡിസംബറിലൊക്കെ ഇവിടെ നല്ല കോടമഞ്ഞ് ഉണ്ടാവുന്ന സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു മഞ്ഞിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പൊ നല്ലത്. അതേ സൂര്യഗ്രഹണമായിട്ടൊന്നും തന്നെ യാതൊരു ബന്ധവും ഇല്ല. കൗതുകത്തോടെ കാത്തിരുന്ന ആകാശ വിസ്മയം കാണാനാകാത്തതിന്റെ സങ്കടം. നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സംഭവമാണ്. നൂറ്റാണ്ടിന്റെ ആകാശ വിസ്മയം പൂർണ്ണമായി കാണാനായില്ലെങ്കിലും ആട്ടവും പാട്ടും ഒക്കെയായി ആഘോഷമാക്കിയാണ് നാട്ടുകാരുടെ മടക്കം. ക്യാമറമാൻ വി ആർ രാഗേഷിനൊപ്പം വയനാട്ടിൽ നിന്നും വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സൂര്യഗ്രഹണം നേരിട്ട് കാണാനാകാത്തതിന്റെ നിരാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഘം കാരണം ഗ്രഹണം കാണാനായില്ല എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. ലൈവ് സ്ട്രീമിംഗ് വഴി കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിലെ ഗ്രഹണം കണ്ടു. ശാസ്ത്രജ്ഞരുമായി ചർച്ച നടത്തി സൂര്യഗ്രഹണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. സമൂഹമാധ്യമങ്ങളിലെ പരിഹാസത്തെ ആസ്വദിക്കുന്നുവെന്നും സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പുതുച്ചേരിയിൽ ഇന്ന് DMK, കോൺഗ്രസ്, ഇടത് സഖ്യം പ്രതിഷേധ റാലി നടത്തും. പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമിയുടെ നേതൃത്വത്തിലാണ് വൈകിട്ട് 4 മണിക്ക് റാലി. നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയുടെ ഇടപെടലിൽ പ്രതിഷേധിച്ചുകൂടിയാണ് റാലി. നാളെ പുതുച്ചേരിയിൽ ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം രാഷ്ട്രപതി പങ്കെടുക്കുന്ന ബിരുദദാന ചടങ്ങിനിടെ കോഴിക്കോട് സ്വദേശി റബീഹയെ പുറത്താക്കിയ സംഭവത്തിൽ അന്വേഷണം നടത്താൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകി. റോഡ് ഉപരോധിച്ച് സമരം നടത്തിയതിന് ചരിത്രകാരൻ MGS നാരായണൻ അടക്കം 12 പേർക്ക് പിഴശിക്ഷ. 1300 രൂപ പിഴശിക്ഷ വിധിച്ച കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇനി ഇത്തരം സമരങ്ങൾ ആവർത്തിക്കരുതെന്നും പറഞ്ഞു. വിധി മാനിക്കുന്നുവെന്ന് MGS പ്രതികരിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ നവീകരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് മലാപ്പറമ്പിൽ ദേശീയപാത ഉപരോധിച്ച് സമരം നടത്തിയതിനാണ് ചരിത്രകാരൻ MGS നാരായണൻ അടക്കം 12 പേർക്ക് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പിഴശിക്ഷ വിധിച്ചത്. ഇക്കഴിഞ്ഞ ജൂലൈ 29 സമരം. റോഡ് ഉപരോധിച്ചുള്ള സമരം പഴഞ്ചൻ സമരരീതിയാണെന്നും ഇത് പൊതുജനത്തെ വലയ്ക്കുന്നതെന്നും കോടതി പറഞ്ഞു. വിധി അംഗീകരിച്ച MGSഉം മറ്റ് 11 പേരും പിഴയടച്ചു. ആദ്യമായാണ് MGSന് ഒരു കോടതിയിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. റോഡ് അപകടങ്ങളിൽ മരിച്ച 100 പേരെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ശിക്ഷ കാര്യമായി കാണുന്നില്ലെന്ന് MGS പറഞ്ഞു. വഴിക്ക് നടക്കും. അതെ, ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വഴിക്ക് ഞങ്ങൾ നടക്കും. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വീതി കൂട്ടാനുള്ള സ്ഥലമേറ്റെടുപ്പിനായി റോഡ് ഫണ്ട് ബോർഡ് 100 കോടി രൂപ അനുവദിച്ച് വർഷങ്ങളായിട്ടും ഭൂമി ഏറ്റെടുക്കൽ എങ്ങും എത്തിയിട്ടില്ല. വീതി കുറഞ്ഞ റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമായതോടെയാണ്
എം ജി എസിന്റെയും തായാട്ട് ബാലന്റെയും മറ്റു നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചത്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സമരം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഉടൻ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് സമരസമിതി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഝാർഖണ്ഡ് ബി ജെ പിയിൽ പൊട്ടിത്തെറി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചു. തോൽവിക്ക് കാരണം പാർട്ടിയിലെ ഒറ്റുകാരാണെന്ന് മുൻ മുഖ്യമന്ത്രി രഘുബർ ദാസ് ആരോപിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നുവെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ലക്ഷ്മൺ ഗുലുവ വ്യക്തമാക്കുന്നത്. രാജിക്കത്ത് ബുധനാഴ്ച രാത്രി അമിത്ഷായ്ക്ക് അയച്ചു. സ്ഥാനമൊഴിയാൻ ലക്ഷ്മൺ ഗുലുവയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നതായി സൂചനയുണ്ട്. ഇതിനിടെയാണ് ചില ഒറ്റുകാരാണ് തന്റെയും പാർട്ടിയുടെയും തകർച്ചയ്ക്ക് പിന്നിലെന്ന് മുൻ മുഖ്യമന്ത്രി രഘുബർ ദാസ് ആരോപിച്ചത്. സ്ഥാനമോഹികളായ ചിലർ കുടുംബത്തെ പോലും വേട്ടയാടി. ഇവർക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുമെന്നും രഘുബർ ദാസ് വ്യക്തമാക്കി. സീറ്റ് വിഭജനം മുതൽ ജാർഖണ്ഡ് ബി ജെ പിയിൽ പ്രശ്നങ്ങൾ തലപൊക്കിയിരുന്നു. പരിഹരിക്കാൻ രഘുബർ ദാസിനോടും ലക്ഷ്മൺ ഗുലുവയോടും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. തോൽവിയുടെ പശ്ചാത്തലത്തിൽ ജാർഖണ്ഡ് ബി ജെ പിയിൽ ഉടൻ അഴിച്ചുപണി നടക്കുമെന്നാണ് വിവരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുമ്പോൾ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ജാർഖണ്ഡ് തോൽവി. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. പ്ലാസ്റ്റിക് നിരോധന സന്ദേശവുമായി ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര. പ്ലാസ്റ്റിക് നിരോധനത്തിന് തയ്യാറെടുക്കുന്ന സർക്കാരിന് മുന്നിലെ വെല്ലുവിളി പ്ലാസ്റ്റിക് കവറുകളാണ്. 50 മൈക്രോണിൽ താഴെയുള്ള കവറുകൾ 3 വർഷം മുമ്പ് നിരോധിച്ചുവെങ്കിലും അവ വിപണിയിൽ ഇപ്പോഴും സുലഭമാണ്. ബോധവൽക്കരണത്തിൽ ഊന്നി നിരോധനത്തിന്റെ ആദ്യഘട്ടം നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കടകൾ തോറും കൈകൾ തോറും സർവത്ര പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക്കിൽ നിന്നൊരു മോചനം സാധ്യമാണോ? അതിനൊരു പരിഹാരം മറ്റൊന്ന് കണ്ടുപിടിക്കണമല്ലോ. അത് വന്നാലല്ലേ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മെഴുകി പേപ്പറിൽ തന്നെ പാക്ക് ചെയ്തിരുന്നേ, അത് ഫുഡൊക്കെ അതുപോലത്തെ പാക്കിംഗ് കവറിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ വീണ്ടും ആക്കിയാൽ ഒരുവിധം ഒഴിവാക്കാൻ സാധിക്കും. നിരോധിക്കപ്പെട്ട കവറുകൾ അതിർത്തി കടന്ന് ആവോളം എത്തുന്നു. കച്ചവടക്കാർ യഥേഷ്ടം കൈമാറുന്നു. ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഉണ്ടാക്കുന്ന ആൾ വേണ്ട എന്ന് നിർത്തണമല്ല. ആ കമ്പനി അങ്ങനെ അടച്ചാൽ പുതിയല്ലോ. തമിഴ്നാട്ടിൽ നിന്നാണ് ഈ സാധനം കംപ്ലീറ്റ്, ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കംപ്ലീറ്റ് അവിടെ നിന്നാണ് വരുന്നത്. പക്ഷേ അവിടെ ഈ സാധനം സപ്ലൈ ഇല്ല. അവിടെ എല്ലാം തുണി സഞ്ചയാൻ ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് പിടിക്കുന്നത്. കടക്കാരാണ് പിടിക്കുന്നത്. ആ ചെക്ക് പോസ്റ്റിൽ തന്നെ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉദിക്കുന്നില്ല. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന്റെ ആദ്യഘട്ടമാണ്. നിരോധനം ലംഘിക്കുന്നവർക്ക് 10,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് പിഴ. അതിന് പകരമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് മാർക്കറ്റിലുണ്ട്. അത് ഉപയോഗിക്കുവാനും നമ്മുടെ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, മുന്നോട്ട് വരും എന്നാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ശിക്ഷാ നടപടിക്ക് പകരം സഹകരണത്തോടുകൂടി നമുക്കിത് നടപ്പാക്കാമെന്നാണ് സർക്കാരിന്റെ വിശ്വാസം. കവറുകൾക്ക് പുറമെ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്കും കുപ്പികൾക്കുമെല്ലാം നിരോധനമുണ്ട്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകൾക്കും സംസ്കരിക്കാവുന്ന പ്ലാസ്റ്റിക്കിനും ഇളവുണ്ട്. എന്നാൽ കവറുകൾ ഉപഭോക്താക്കളിൽ നിന്നും തിരിച്ചു ശേഖരിക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങുമ്പോൾ ഇതുപോലെ ഒരു പേപ്പർ കവർ കരുതിയാൽ തന്നെ പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഒരു പരിധിവരെ പടിക്ക് പുറത്താക്കാം. ഈ പുതുവർഷത്തിൽ നമ്മുടെ പുതുവർഷ പ്രതിജ്ഞ ഇതാകട്ടെ, പ്ലാസ്റ്റിക്കിനോട് ബൈ ബൈ പറയുക. രാകേഷ് തിരുമലയോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് വൈകിട്ട്. സൂര്യഗ്രഹണം കണക്കിലെടുത്ത് ദർശനത്തിന് നിയന്ത്രണമുള്ളതിനാൽ സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ്. മണ്ഡലകാലത്തെ വരുമാനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനയുണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. സൂര്യഗ്രഹണം കണക്കിലെടുത്ത് 7.5 മുതൽ 4 മണിക്കൂർ നടയടയ്ക്കുമെന്നതിനാൽ പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു സന്നിധാനത്ത്. ഈ സമയത്ത് പരമാവധി തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാക്കാനായിരുന്നു പോലീസ് ശ്രമം. വൈകിട്ട് 5 മണിയോടെയാണ് ശരംകുത്തിയിൽ തങ്കഅങ്കി ഘോഷയാത്ര എത്തുക. ആഘോഷപൂർവ്വം സ്വീകരിച്ച സന്നിധാനത്തെത്തിക്കുന്ന തങ്കഅങ്കി 6:30 തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്നാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന. നാളെയാണ് 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുള്ള മണ്ഡലപൂജ. ഇതിനിടെ ശബരിമല വരുമാനത്തിൽ വൻ വർധനയുണ്ടെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. 156,60,19,661 രൂപയാണ് ഇന്നലെ വരെയുള്ള വരുമാനം. കഴിഞ്ഞ വർഷം ഇത് 105 കോടി മാത്രമായിരുന്നു. നാണയങ്ങൾ കൂടെ എണ്ണുമ്പോൾ ഈ ഏതാണ്ട് 2017 വരുമാനം ഒട്ടും കുറവില്ലാത്ത തരത്തിലുള്ള വരുമാനം ഉണ്ടാവും. ഏഷ്യാനെറ്റ് ന്യൂസ് സന്നിധാനം. ഇനി ശബരിമലയിലെ പൂജാസമയം.
സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം സംഗീത സംവിധായകൻ ഇളയരാജയ്ക്ക്. ജനുവരി 15 ശബരിമല സന്നിധാനത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ജനസംഖ്യാ കണക്കെടുപ്പെടുത്തില്ലെങ്കിലും കേന്ദ്രാനുകൂല്യം കിട്ടാതെ വരുമെന്ന ഭീഷണിയുമായി BJP നേതാവ് കെ സുരേന്ദ്രൻ. കണക്കെടുപ്പിൽ നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇതിനിടെ സമരം നടത്തിയ സിനിമാ പ്രവർത്തകർക്കെതിരെയുള്ള സന്ദീപ് വാര്യരുടെ പോസ്റ്റിനെ ചൊല്ലി BJP ഗ്രൂപ്പ് പോരുമുറുകി. ജനസംഖ്യാ രജിസ്റ്റർ നടപടികൾ നിർത്തിവെക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിച്ചാണ് കെ സുരേന്ദ്രൻ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. UAPA നേരത്തെ രംഗത്തെത്തിയ പിണറായി വിജയൻ പിന്നീട് കേരളത്തിൽ നടപ്പിലാക്കിയത് ചൂണ്ടിക്കാട്ടി ഈ തീരുമാനവും മാറ്റുമെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു. സമരത്തിനിറങ്ങിയ സിനിമാ പ്രവർത്തകരെ സന്ദീപ് വാര്യർ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് സുരേന്ദ്രന്റെ വാക്കുകൾ. എന്നാൽ സന്ദീപിന്റെ പോസ്റ്റ് BJP സംസ്ഥാന ഘടകത്തിലെ ഒരു വിഭാഗം തള്ളിക്കളഞ്ഞു. നിലപാടുകൾ വ്യക്തിപരമാണ് എന്നാണ് MT രമേശിന്റെ വിശദീകരണം. ഫേസ്ബുക്കിൽ ഓരോരുത്തരോടും കമന്റ് ഇടുന്നത് അവരുടെ വ്യക്തിപര അഭിപ്രായമാണ്. ആ വ്യക്തിപര അഭിപ്രായമൊന്നും പാർട്ടിയുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമായിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. തൊട്ടുപിന്നാലെ സന്ദീപിനെ പിന്തുണച്ച് PK കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തി. സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യമാണ്, അത് നിയമപരമായ കാര്യമാണ്, അതെല്ലാ പൗരന്മാർക്കും ബാധകമാണ്, ആ സിനിമക്കാർക്കും ബാധകമാണ്, എനിക്കും ബാധകം, നിങ്ങൾക്കും ബാധകം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് വ്യക്തിപരമായ നിലപാടാണ്. ജനറൽ സെക്രട്ടറി പറയുന്നതാണ് പാർട്ടി നിലപാട്. നികുതി അടയ്ക്കാത്തവർക്കാണ് താൻ പറഞ്ഞത് ഭീഷണിയായി തോന്നുന്നതെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തുന്നവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്ന് BJP വക്താവ് B. ഗോപാലകൃഷ്ണൻ. NPR പിണറായിയെ കൊണ്ട് തന്നെ BJP നടപ്പാക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ലീഗ് നേതാക്കന്മാർ മതഭീകരവാദികളെ കയറൂരി വിട്ട് BJP ഹിന്ദു സമൂഹത്തെയും ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. നിരപരാധികളായി ദുബായിൽ കച്ചവടം നടത്തുന്ന ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയാൽ ഭീഷണിപ്പെടുത്തുന്നവർക്ക് പാകിസ്ഥാനിൽ പോകേണ്ടി വരും ഇന്ത്യയിൽ നിന്നും. NPR പിണറായി നടപ്പാക്കും, ഇല്ലെങ്കിൽ പിണറായിയെ കൊണ്ട് BJP ഗവൺമെൻറ് നടപ്പാക്കിക്കും. നടപ്പാക്കിയില്ലെങ്കിൽ റേഷൻ കിട്ടില്ല.